അസ്സലാമു അലൈക്കും. റബീഉലവ്വൽ മാസം വന്നു, വളരെ സന്തോഷം തോന്നുന്നു. അനുരാഗികളുടെ സന്തോഷത്തിൻ്റെ പൂക്കാലമാണ് ഈ മാസം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കാനും ആ സലാത്തുകൾ വർദ്ധിപ്പിക്കാനും സന്തോഷിക്കാനും സന്തോഷിപ്പിക്കാനും നമുക്ക് ഒരവസരം തരുന്നൊരു മാസം. എല്ലാ ദിവസങ്ങളിലും എല്ലാ മാസങ്ങളിലും തിരുനബിയോടുള്ള സ്നേഹവും അനുരാഗവും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു പൊന്തണം. പക്ഷേ ഈ മാസം സാധാരണക്കാരായ ആളുകൾക്ക് ഒന്നുകൂടെ അടുക്കാനൊരു കാരണമാണ്. ലോകത്തിനാകെ റഹ്മത്താകും പുണ്യപ്പുമാനെ സ്വാഗതം, നബി പുണ്യപ്പുമാന് സ്വാഗതം. അപ്പൊ ഈ റബീഉൽ അവ്വലുമായിട്ട് ബന്ധപ്പെട്ട് സിൻസ് ഓഫ് മീഡിയ നിങ്ങൾക്ക് വെക്കുന്ന ഒന്ന് ഒരു റബീഉൽ അവ്വൽ ക്വിസ് പരിപാടിയാണ്. ഒരു ചോദ്യം മാത്രമാണ് ഒരു ദിവസം ഉണ്ടാവുക. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം, കമൻ്റായിട്ട് ചെയ്യണം. കൂട്ടത്തിൽ നിങ്ങൾക്ക് നല്ല ആകർഷകമായ സമ്മാനങ്ങളുണ്ട്. സമ്മാനങ്ങൾ കിട്ടാൻ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ കൂടിയിട്ട് കമൻറ്റിൻ്റെ കൂടെ വെക്കണം. ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ പേ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആണെങ്കിൽ, സ്വകാര്യത അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, അതെൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ അയച്ചാൽ മതി. എൻ്റെ നമ്പർ 9049462819 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പറും അതേപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും അയക്കണം. കമൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങൾ അയക്കുക. ആ ആൻസർ കമൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ ആ ഗൂഗിൾ പേ നമ്പറും നിങ്ങൾക്ക് അയച്ചാൽ ഇൻഷാല്ലാ അടുത്ത വീഡിയോക്ക് മുൻപായിട്ട് നമ്മൾ വിജയികളെ കണ്ടെത്തും. ആ വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ. ഈ സമ്മാനങ്ങൾ നൽകുന്നത് വെറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള ഇഷ്ടം കൊണ്ട്. നബിയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ കൂടെ നിന്ന ആളുകൾക്ക് സമ്മാനമായിട്ടാണ്. വലിയ നിങ്ങൾക്ക് ലക്ഷങ്ങളോ പതിനായിരങ്ങളോ തരാൻ കഴിവുള്ള ഒരു സമ്മാനം നൽകുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ചെറിയ സമ്മാനങ്ങളാണെങ്കിൽ സമ്മാനങ്ങളാണല്ലോ. നമുക്കതുകൊണ്ട് ഈ ഒരു റബീഉൽ അവ്വൽ നമുക്ക് ഈ രീതിയിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് സന്തോഷത്തിൻ്റെ ഒരു മാസമാക്കിയിട്ട് സ്വീകരിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. കഴിയണം, നമുക്കങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ഒന്നാമത്തൊരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധങ്ങളിൽ പങ്കെടുക്കുമ്പോൾ പതാക ഉപയോഗിച്ചിരുന്ന ചരിത്രത്തിലുണ്ട്. പതാക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്ന പതാക രണ്ട് തരത്തിലുള്ള പതാക ഉണ്ട്. ഒന്ന് അൻസാറുകൾക്കും മറ്റൊന്ന് മുഹാജിറുകൾക്കും. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ നബി സഹായിച്ച മദീനക്കാരായ വിശ്വാസികൾക്ക് പറയുന്ന പേരാണ് അൻസാറുകൾ. മറ്റൊന്ന് മുഹാജിറുകൾ. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊന്ന് സ്വന്തം നാടായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ ആളുകളാണ് മുഹാജിറുകൾ. ഇങ്ങനെ ഈ രണ്ട് വിഭാഗത്തിനുമായിട്ട് രണ്ട് കളറിലുള്ള കൊടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിരുന്നു. ആ കൊടിയുടെ കളർ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധങ്ങളിൽ വിശ്വാസികൾക്ക് കൊടുത്തിരുന്ന കൊടിയുടെ നിറം, രണ്ട് കൊടിയുണ്ട്, ആ രണ്ട് കൊടിയുടെ നിറവും ഏതാണ്? നിങ്ങൾ നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ എഴുതണം. ഒന്നുകൂടെ പറയുന്നു, കൂട്ടത്തിൽ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പറും കൂടിയിട്ട് എഴുതണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ കമൻ്റായിട്ട് എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഉത്തരം മാത്രം എഴുതിയാൽ മതി. എൻ്റെ നമ്പറിലേക്ക്, വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പറും ആ ഉത്തരം എഴുതിയതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ അയക്കുക. ഒരു വിജയികൾക്ക് ഇൻഷാല്ലാ നമുക്ക് ആകർഷകമായ സമ്മാനം. അടുത്ത ദിവസം നമുക്ക് റസൂലുള്ളാഹിയെക്കുറിച്ച്, സയ്യിദുനാ നബിയെക്കുറിച്ച് ചെറിയ ചെറിയ കഥകൾ പറഞ്ഞ് റസൂലുള്ളാഹിയുടെ ഈ ജന്മദിനത്തിൻ്റെ ഈ മാസം, റബീഉൽ അവ്വലിൻ്റെ ഈ മാസം നമുക്ക് സന്തോഷത്തിൻ്റെ അനുരാഗത്തിൻ്റെ ഒരു മാസമാക്കി മാറ്റണം. അള്ളാഹുവിന് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഉത്തരങ്ങൾ കമൻ്റായിട്ട് ചെയ്യുക. അടുത്തൊരു ദിവസം മറ്റൊരു കഥയും മറ്റൊരു ചോദ്യവും നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. റഹ്മത്തുൽ ലിൽആലമീൻ, നബി ജന്മദിനത്തിന് സ്വാഗതം, നബി ജന്മദിനത്തിന് സ്വാഗതം. ലോകത്തിനാകെ റഹ്മത്താകും പുണ്യപ്പുമാനെ സ്വാഗതം, നബി പുണ്യപ്പുമാന് സ്വാഗതം.